ഹായ്, ആദ്യമേ തന്നെ എല്ലാവർക്കും എൻ്റെ ബിലേറ്റഡ് ന്യൂ ഇയർ വിഷസ്. കുറച്ച് തിരക്കിലായിപ്പോയി, അപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോണത് ഒരു തീയലാണ്. തീയല് ഞങ്ങൾക്ക് ഉള്ളി തീയല്, വെണ്ടയ്ക്ക തീയല്, പാവയ്ക്ക തീയൽ, അങ്ങനെയൊക്കെ അറിയായിരിക്കാം. ഞാൻ കാണിക്കുന്നത് ഒരു മിക്സഡ് വെജിറ്റബിൾ തീയലാണ്. മിക്സഡ് വെജിറ്റബിൾ തീയൽ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. വെജിറ്റബിൾസ് പറയാൻ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്. എണ്ണം പറയാന്ന് വെച്ചാൽ ഒരു 10-20 എണ്ണം ഉണ്ടാവും. പിന്നെ എടുത്തിട്ടുള്ളത് വഴുതനങ്ങ. വഴുതനങ്ങ ഒരു 3 മീഡിയം സൈസ് വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചക്കറിയൊക്കെ നിങ്ങൾക്ക് അളവിനനുസരിച്ച് ഇഷ്ടത്തിന് എടുത്തോളൂ. ഞാൻ അളവ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല തോന്നുന്നു. പിന്നെ എടുത്തിട്ടുള്ളത് വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക ഒരു 5-8 എണ്ണം, ചെറിയ വെണ്ടയ്ക്കയാണ്, 5-8 എണ്ണം ഇതേപോലെ കഷ്ണങ്ങളാക്കിയത്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വലിയൊരു ഉരുളക്കിഴങ്ങായിരുന്നു, അതും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയത്. ഇത്രയാണ് വെജിറ്റബിൾസ് പറയുന്നത്. ഈ 4 കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക്, ഒരു 4-5 പച്ചമുളക് നടുവേ കീറിയത്. പിന്നെ കറിവേപ്പില. കറിവേപ്പില ഒക്കെ കുറച്ചധികം നിന്നോട്ടെ, നമുക്ക് വറുത്തിടാനും വേണം. കറിയിലേക്ക് അല്ലാണ്ട് ഒന്ന് മൂപ്പിക്കുന്ന കഷ്ണങ്ങളൊക്കെ മൂപ്പിക്കുന്ന കൂട്ടത്തിൽ ചേർക്കാനും വേണം. അപ്പോൾ കറിവേപ്പില കുറച്ചധികം നിന്നോട്ടെ. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് പറഞ്ഞാൽ ഒരു 3 എണ്ണം എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം വലുതായിരുന്നു, അപ്പോൾ ഇത് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞതാണ്. വെളുത്തുള്ളിയൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം, വേണമെങ്കിൽ അത് ഒഴിവാക്കാം. ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി വേണമെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ നമുക്കൊരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ഉള്ള പുളി ഇതേപോലെ വെള്ളത്തിൽ കുതിർത്ത് അതിൻ്റെ വെള്ളം വേണം. നമുക്ക് തീയലിലേക്ക് വറുത്തരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ വേണം, മുഴുവൻമല്ലിയും വേണം. ഇതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ചേർക്കണവരുണ്ട്, അതേപോലെ ഈ മുഴുവൻമല്ലിക്ക് പകരം മല്ലിപ്പൊടി ചേർക്കണവരുണ്ട്, വറ്റൽമുളക് ചേർക്കണവരുണ്ട്. ഞാൻ അല്ലാണ്ട് തന്നെ മുളക്, പച്ചമുളക് വേറെ ചേർക്കുന്നുണ്ട്, അതുപോലെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് കാരണം ഇതിൻ്റെ കൂടെ വേറെ വറ്റൽമുളക് ചേർക്കുന്നില്ല. അപ്പോൾ തേങ്ങ 1/4 കപ്പ്, മുഴുവൻമല്ലി 1 2 ടീസ്പൂൺ, അത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, അത്രയാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് വേറെ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് നിങ്ങൾ എരിവനുസരിച്ചിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്തോളാം. പിന്നെ ലാസ്റ്റ് വറുത്തിടാൻ ആവശ്യമായിട്ടുള്ള കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പിലയും കൂടെ ചേർക്കാം. കായം, ഈ കായം, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് അത് നിങ്ങളുടെ സ്വാദിനനുസരിച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം, ചേർക്കാണ്ടിരിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ, മുഴുവൻ മല്ലി ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണവരെ നന്നായിട്ട് വറുത്തെടുക്കണം. ഈ വറുത്തെടുത്തത് നമുക്കിനി അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട, കുറച്ച് അത്യാവശ്യമൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള തരത്തിൽ വെള്ളം ചേർത്താൽ മതി. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടണം. ചെറിയ ചെറിയ തരികൾ കിടക്കെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ ഒരു കാര്യം, നമ്മളിത് തേങ്ങയും മല്ലിയും വറുക്കുന്ന സമയത്ത് എണ്ണ ചേർക്കേണ്ട, എണ്ണ ചേർക്കാണ്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്, വഴറ്റി കഷ്ണങ്ങളൊക്കെ വഴറ്റാനുള്ള എണ്ണ, വെള്ളം, ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. നമുക്കിനി തീയൽ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നാൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ചൂടാവട്ടെ, എണ്ണ ഒന്ന് ചൂടാവട്ടെ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് കഷ്ണങ്ങളിട്ട് വഴറ്റിയെടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടുകയാണ്. വെളുത്തുള്ളി ഞാൻ പറഞ്ഞു, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വെളുത്തുള്ളി ഒന്നും നിർബന്ധമൊന്നുമില്ല. വെളുത്തുള്ളി ഇട്ടു. ഇനി ഞാൻ ബാക്കി കഷ്ണങ്ങൾ ഓരോന്നും ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി, വഴുതനങ്ങ, വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും കൂടെ ഇടുകയാണ്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഈ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണമൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും വേണം. ബാക്കി എല്ലാ കഷ്ണങ്ങളും നന്നായിട്ടും വഴന്നു വരണം. ഏകദേശം പകുതി വഴന്നു വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളകും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നുണ്ട്, കുറച്ചൊന്ന് വെന്ത് വരുന്നുണ്ട്, അതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറണം, ഇതിൻ്റെ കൂടെ കിടന്ന് ഒന്ന് മൂത്ത് വന്നോളുമല്ലോ. അപ്പം അതാണ്, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അത് ഞാൻ നോക്കിയപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ 1/4 വേവായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്.
അപ്പൊ ഞാൻ കഷ്ണങ്ങളിലേക്ക് വറുത്തരച്ച തേങ്ങ ചേർത്തെടുത്തു, അതിനുശേഷം പുളി ചേർത്തെടുത്തു. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇത് കുറച്ചു നേരം ഒന്ന് തിളക്കട്ടെ. ഇതിലേക്ക് ഈ അരപ്പും ഈ പുളിയൊക്കെ നന്നായിട്ടൊന്ന് യോജിക്കുന്ന വരെ കുറച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ അടച്ചു വെച്ചിട്ട്. കാരണം ബാക്കി ഉരുളക്കിഴങ്ങ് കുറച്ച് വേവാനുള്ളതും കൂടെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്തോളും. ഒരു 5 മിനിറ്റ് മതി, 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് കട്ടി വേണ്ട എന്നുള്ളവർക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അഞ്ച് മിനിറ്റ് കഴിഞ്ഞു, ഞാൻ തുറന്നു നോക്കി, ഉരുളക്കിഴങ്ങിന്റെ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് ശകലം ഒരു നുള്ള് കായം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കായം ഞാൻ പറഞ്ഞു ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ തീയത് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കടുക്, ഉലുവ, പച്ചമുളകൊക്കെ കൂടെ വറുത്ത് ചേർക്കാം. നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ തീയൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. അപ്പം ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കുക. തുടർന്നുള്ള വീഡിയോസും കാണുക. നിങ്ങൾ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. ഇപ്പം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പം ശരി, നമുക്ക് വീണ്ടും എന്തെങ്കിലും വെറൈറ്റി റെസിപ്പീസ് ആയിട്ട് കാണാം. താങ്ക് യു.